ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരവസരം തന്നെയാണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് പോസ്റ്റ് സബ് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് വരുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് അറുന്നൂറ് മുതൽ എൺപത്തിരണ്ട് നാന്നൂറ് വരെയാണ് നൂറ്റി മുപ്പത്തൊന്ന് വേക്കൻസികളാണുള്ളത് അത് എല്ലാ ജില്ലകളിലും തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ എസ് സി എസ് ജിക്കാർക്കും ഒ ബി സിക്കാർക്കും അവരുടെ അനുവദിച്ച വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ജനറൽ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ ടെൻത്ത് ഓർ ഇക്വലൻറ്റ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം രണ്ട് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ പാസ് ഇൻ ത്രീ ഇയർ റെഗുലർ ഓർ പാർട്ട് ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റെക്കഗ്നൈസ്ഡ് ബൈ എ ഐ സി ടി ഇ അതായത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലെ ഡിപ്ലോമ പാസ്സായിരിക്കണം കൂടാതെ നിങ്ങൾ എഞ്ചിനീയറിംഗ് പാസ്സായതാണെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പി എസ് സിയുടെ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ചെയ്ത് ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷനിൽ ഈ പോസ്റ്റ് ഉണ്ടാവും ഈ പോസ്റ്റിന് നേരെ അപ്ലൈ എന്ന ബട്ടൺ നീക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ചാം തീയതി ബുധനാഴ്ച പന്ത്രണ്ട് മണിക്ക് മുന്നേയാണ് അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവർ പ്രൊഫൈലിൽ കയറി പോസ്റ്റിന് അപ്ലൈ ചെയ്തോളൂ താങ്ക്